എന്താ അശ്വിൻ, ആലോചിച്ചോ? ആലോചിക്കാനൊന്നും ഇല്ലെങ്കിൽ എത്രയും വേഗം നീ കുറിക്കുന്നൊന്ന് ഊരിത്തരണം. അടുത്തു ഒരു ദേഷ്യത്തിന് നമുക്ക് പലതും തോന്നും. റിലാക്സ്ഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ ആദ്യത്തെ തോന്നലുകളെല്ലാം ശരിയല്ല എന്ന് നമ്മൾ റിയലൈസ് ചെയ്യും. പെട്ടെന്നുള്ള തോന്നലുകളല്ലെങ്കിൽ കെട്ടിയൻ്റെ പിറ്റേന്ന് തന്നെ തല്ലിപ്പിരിഞ്ഞ് നാട്ടുകാർ കളിയേക്കണ്ടെന്ന് കരുതിയ ഇത്രയും കാലം പിടിച്ചു തന്നെ. ഇനി വയ്യ. ഇതൊക്കെ ഏതൊരു കുടുംബത്തിലും സംഭവിക്കുന്ന ഇഷ്യൂസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കേൾക്കുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നാം, പക്ഷെ അനുഭവിക്കുന്നവരുടെ വിഷമോ? ഞങ്ങൾ രണ്ടുതരം മൈൻഡ് സെറ്റുള്ള ആൾക്കാരാങ്ങൾ. എൻ്റെ ഇഷ്ടങ്ങളല്ല ഇവളുടെ ഇഷ്ടങ്ങൾ. ഞാൻ എത്ര ബെഗ് ചെയ്താലും എൻ്റെ ടേസ്റ്റുകളിലേക്ക് ഇറങ്ങി വരാൻ ഇവക്ക് കഴിയില്ല. ഇത് തന്നെയാണ് പ്രശ്നം. ഞാൻ ഇയാളുടെ ടേസ്റ്റുകളിലേക്ക് ഇറങ്ങി ചെല്ലണം പോലും. അതേടി, എൻ്റെ ടേസ്റ്റുകൾക്കനുസരിച്ച് പെരുമാറുന്ന ഒരു ഭാര്യയാണ് എനിക്കിഷ്ടം. ഫ്രണ്ട്സൊക്കെ അവരുടെ പാർട്ട്നേഴ്സിനെ പറ്റി പറയുമ്പോൾ തകർന്നു പോവാണ് ഞാൻ. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ ഒരിക്കലെങ്കിലും ഇയാൾ എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അത് ന്യായമാണ്. ഇങ്ങോട്ടില്ലാത്ത അങ്ങോട്ട് എന്തിനാങ്കൾ? സി, അറിഞ്ഞ് പെരുമാറാത്ത ആൾക്ക് നമ്മൾ സ്നേഹം അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ അവർ നമുക്ക് തിരിച്ചു തരും. അതൊക്കെ അങ്കിളിന് തോന്നുക. സ്വന്തം ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ അറിയാത്ത വേസ്റ്റ് ആണിവൾ. ഇങ്ങനത്തെ യൂസേജ് ആണ് 24 hours. എത്ര കാലത് സഹിക്കും? സഹിക്കണമെന്ന് ആർക്ക് നിർബന്ധം? മ്യൂച്വൽ ലവേഴ്സ് ഒപ്പിട്ടേരെ, ഞാൻ ഒഴിഞ്ഞു വന്നേക്കാം. പ്ലീസ്, അടിച്ചു പിരിയാനല്ല ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വരുത്തിയത്. ഫാമിലി ഫ്രണ്ട്സ് എന്നുള്ള നിലയിൽ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്. പറയുമ്പോൾ എല്ലാം പറയണോ അങ്കിൾ? എൻ്റെ ബർത്ത്ഡേ വന്നു, വെഡിങ് ആനിവേഴ്സറി വന്നു, FB നോട്ടിഫിക്കേഷൻ കണ്ട് എത്ര പേരാണെന്നറിയോ എനിക്ക് മെസ്സേജസും ഗിഫ്റ്റ് അയച്ചത്. പക്ഷെ ഇവക്ക് മാത്രം അങ്ങനെ ഒരു ദിവസം ഓർമ്മയേയില്ല. അങ്ങനെ ഒരുത്തിക്ക് എന്ത് സ്നേഹമുള്ളേ? ഗിഫ്റ്റ് കൊടുക്കുന്നതിലാണോ അങ്കിൾ സ്നേഹം? അത് മനസ്സിലല്ലേ? ആ മനസ്സ് മറ്റുള്ളവർക്ക് മനസ്സിലാവണമെങ്കിലേ ഇങ്ങനെ ചിലതൊക്കെ ചെയ്യേണ്ടി വരും. സമ്മതിച്ചു, പക്ഷെ പകരം ഇയാൾക്ക് എന്നൊന്ന് വിഷ് ചെയ്യായിരുന്നു, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരായിരുന്നു. പരസ്പരമുള്ള കെയറിങ് മാരേജ് ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റാ. കാലത്ത് ഭാര്യ കുളിച്ചൊരുങ്ങി വരുമ്പോൾ നീ എന്നത്തേക്കാൾ സുന്ദരിയായിരിക്കുന്നു എന്ന് പറഞ്ഞു നോക്കൂ. ആ ഒരു വാക്കിന് വലിയ വിലയുണ്ട് അവളുടെ മനസ്സിൽ. അങ്ങനെ ഡ്രാമ കളിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഇപ്പം അങ്ങളുടെ മനസ്സിലായില്ലേ? താൻ പിടിച്ച മുയലിന് 4 കൊമ്പ്. ഇയാൾക്ക് എല്ലാത്തിനും ഇയാളുടേതായ ഇന്റർപ്രിട്ടേഷൻസ് ആണ്. ആരാടി ഇന്റർപ്രറ്റ് ചെയ്തത്? തോന്നിവാസം പറഞ്ഞിട്ട് ചുമ്മാ ന്യായീകരിക്കുന്നു. അശ്വിൻ പ്ലീസ്. സോറി, ഇവളുടെ വിഷം കേട്ടാ തോന്നും കുറ്റം മൊത്തം എൻ്റെത് മാത്രമാണെന്ന്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ടും കുട്ടികളായിട്ടില്ല. കാര്യം അറിയൂ, ഇവക്കുടനെ പ്രസവിക്കാൻ പറ്റില്ല എന്ന്. കരിയർ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യണം പോലും. കരിയർ മണ്ണാങ്കട്ട. ശരിയാണോ മധു? പ്രസവിക്കാനോ കുഞ്ഞുങ്ങളെ വളർത്താനോ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല എങ്കിൽ അതിനൊരല്പം സാവകാശം വേണം. ഒരുപാട് ആഗ്രഹിച്ച പ്രൊഫഷനാണിത്. അതിനെ അതിൻ്റെ മാക്സിമം ഹൈറ്റ്സിലെത്തണം. ഇങ്ങനെ അഡ്ജസ്റ്റബിൾ അല്ലാത്ത ഒരാളുമായിട്ട് എങ്ങനെ മുന്നിലോട്ട് പോകും? സോ പ്ലീസ് ലീവ് മീ അലോൺ. മധുവിന്റെ തീരുമാനവും അതുതന്നെയാണോ? ശരി, അവസാനമായി നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. അശ്വിൻ, ഇതിൽ നിങ്ങളുടെ സങ്കല്പത്തിലെ ഭാര്യയ്ക്ക് വേണമെന്ന് തോന്നുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് ഇതിൽ കുറിക്കണം. അതുപോലെ മധു, മധുവിൻ്റെ മനസ്സിലുള്ള ഭർത്താവ് എങ്ങനെയായിരിക്കണമെന്ന് ഇതിലെഴുതണം. ഒരു 100 കാര്യങ്ങളുണ്ടെങ്കിൽ ആ 100 കാര്യങ്ങൾ നിങ്ങൾക്കിതിലെഴുതാം. പാർട്ട്ണറുടെ ഭക്ഷണശീലം, ബെഡ്റൂമിൽ എങ്ങനെയായിരിക്കണം, എന്തും. ശരി, എൻ്റെ പ്രസൻസ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവണ്ട, ഞാൻ മാറിത്തരാം.
അപ്പോൾ അശ്വിനും മധുവും ഇത് ഈ എൻവലപ്പിലിട്ട ശേഷം പരസ്പരം ഹാൻഡ് ഓവർ ചെയ്യണം. പക്ഷേ ഒരിക്കലും തുറന്നു നോക്കരുത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി. പിരിയാൻ നിശ്ചയിച്ച സ്ഥിതിക്ക് നിങ്ങളെ കമ്പലി ചെയ്യാൻ ആർക്കും സാധിക്കില്ല. പക്ഷേ എന്തെങ്കിലും ഒരുമിച്ച് ജീവിക്കണമെന്ന് തോന്നിയാൽ അന്ന് ഈ കവർ തുറന്നു നോക്കണം. ഓക്കെ, ഇനി നമുക്ക് പോവാം. ശരി, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ആ ജോസഫെ, എടുത്തു, കൺഗ്രാജുലേഷൻസ്. വിവരങ്ങളൊക്കെ അറിഞ്ഞു. ചിലവുണ്ട്? ഓ, ചിലവ്. ആ രേഷൻ ഞാൻ ഇറങ്ങിയിട്ടില്ല. സാറ്, ആ എന്താ ജോസഫേ, എന്താ വിശേഷം? കാരണം അറിഞ്ഞിട്ടേ മധുരം കഴിക്കാവൂ എന്നാണ് പ്രമാണം, അല്ലേ മധു? സാർ, എനിക്കൊരു കുഞ്ഞുണ്ടായി. ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ആൺകുട്ടിയാ. ആഹാ, കൺഗ്രാറ്റ്സ്. താങ്ക് യു സാർ. ഞാനൊരു കാര്യം ചോദിച്ചാൽ തെറ്റിദ്ധരിക്കോ? എന്താ സാർ? ജോസഫും വൈഫും സെപ്പറേറ്റഡ് ആയിരുന്നില്ലേ? ആ അതെ, സാർ തന്നെയല്ലേ ഞങ്ങളെ കൗൺസിലിംഗ് ചെയ്തത്? അതെ, ഞാൻ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു വർഷത്തിൽ കൂടുതലൊന്നും പിരിഞ്ഞേക്കാൻ പറ്റിയില്ല. സ്നേഹിച്ച് കല്യാണം കഴിച്ചവരല്ലേ സാറെ ഞങ്ങൾ. 10 വർഷത്തെ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ ചില്ലറ കാര്യമാണോ? ഈ തെരയടിക്കും പോലെയല്ലേ ഓർമ്മകളൊക്കെ കയറി വരുന്നേ. കാണാതെ പറ്റില്ലെന്നായപ്പോൾ ഞാൻ പോയി വിളിച്ചോണ്ട് വന്നു. അപ്പോൾ അവള് പറയോ ഞാൻ വരുന്നത് നോക്കി കാത്തിരിക്കുകയായിരുന്നു. നന്നായിടോ. വിനിയാൻ ഭയങ്കര എളുപ്പമാണ് സാറെ, മറക്കാനാ പാട്. എന്നെ തീണ്ടുവതും നീയേ കണമാ.